ഓ, ഞാൻ വരാം. നിങ്ങൾ കൂട്ടുകാരോടെ കൂടെയുള്ള കടക്കമൊക്കെ കഴിഞ്ഞോ? ദേ, എനിക്ക് എന്നെ തന്നെ പിടിക്കാതിരിക്കുവാന്നേ കേട്ടോ. അത് ഞാൻ ചിലപ്പോൾ ഒരു മാസം ഇവിടെ നിൽക്കും, ചിലപ്പോൾ രണ്ടു മാസം നിൽക്കും. ചേടാ, ഞാൻ എൻ്റെ മോടെ വീട്ടിലല്ലേ നിൽക്കുന്നത്. അതെ, നിങ്ങൾക്ക് അത്ര ഇതാണെന്നുണ്ടെങ്കിൽ എന്നെ കാണാതിരിക്കാൻ വയ്യായെങ്കിലേ നിങ്ങൾ ഇങ്ങോട്ട് വാ, നമുക്ക് എന്നിട്ട് രണ്ടുപേർ കൂടെ ഒന്നിച്ച് അങ്ങോട്ട് പോവാ. ആ, അയ്യോ, വീട്ടിൽ കയറ്റണ്ട. കയറ്റിയില്ലെങ്കിലേ ഞാനങ്ങ് നേരെ ഹരിപ്പാടിന് പോവും. എന്നെ പേടിപ്പിക്കാനൊന്നും നിൽക്കല്ലേ. ആ, എന്തോ വെച്ച കൊഞ്ഞണം കുത്തുന്നേ. കൊഞ്ഞണം കുത്തിയല്ല, ഞാൻ ചിരിച്ചതാ. എന്തോ ചിരിക്കാനും മാത്രം ഇവിടെ ഏതാണ്ട് നടന്നോ? മുമ്പെന്തൊക്കെ ദേഷ്യപ്പെടുന്നേ, കുറച്ച് തണുത്തോളം എടുക്കട്ടെ. വേണ്ട, ഞാൻ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ കൂടിപ്പോവും. ഞാൻ പറഞ്ഞാലേ, ഞാൻ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ, ഒരാഴ്ച കഴിഞ്ഞാലും നിന്റെ അതിന്റെ ഹാങ് ഓവർ മാറത്തില്ല കേട്ടാ. ഞാനെന്തോ പറഞ്ഞു? എന്താണ് എനിക്ക് നാത്തുനോടെ മര്യാദക്ക് ഇരിക്കാൻ പറഞ്ഞോണം കേട്ടാ. അത്താട്ടെ, എനിക്കറിയാനും പാടില്ല. ഇവിടെ അപ്പൂപ്പനോട് ചൂടാവുന്നുണ്ട്. അപ്പൊ ഞാൻ ഇച്ചിരി തണുത്തോളം വേണോ ചോദിച്ചു. അതിന് നിനക്ക് വേറെ ഒന്നും ചോദിക്കാൻ കിട്ടിയില്ലേ? ഇനി ചൂടായിട്ടിരിക്കുന്ന ഒരാളോട് തണുത്തോളം വേണോന്നല്ല ചൂടോളം വേണോ ചോദിക്കാൻ പറ്റൂ. നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് കേട്ടെ. ഞാൻ നിന്റെ ആരാ? അമ്മൂമ്മല്ലേ. ആണല്ലോ, അപ്പൊ അമ്മൂമ്മയോട് മര്യാദക്ക് സംസാരിക്കണം കേട്ടല്ലോ. ഒന്ന് പറഞ്ഞു കൊടുക്കുന്ന നാത്തുനോട്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. മനസ്സിലായി, അച്ഛനോട് വഴക്കിട്ടല്ലേ പിന്നെ? ആന്നുമല്ല, പിന്നെ നീയേ നിന്റെ മരുമോളോട് പറഞ്ഞു കൊടുക്കണം ഞാൻ അവളുടെ അമ്മൂമ്മയാ, അല്ലാതെ അവളുടെ നാത്തൂനല്ലെന്ന്. അതിന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അത് നീ പറഞ്ഞു കൊടുക്കണം. ഞാൻ എന്തിനാ പറഞ്ഞു കൊടുക്കണത്? അമ്മയ്ക്ക് എന്നെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തൂടെ? അത് എന്റെ ഭാഷയെ, അതിന് ശരിയാവത്തില്ല. ആ ശരിയാ, അമ്മ കാര്യം എന്താന്ന് വെച്ചാ പറ. ഞാനേ അവിടെ നിന്നപ്പോ അവളെന്നെ കളിയാക്കി ഒരു ചിരി. അയ്യോ, അത് കളിയാക്കി ചിരിച്ചെന്നായിരിക്കില്ല, ആ കൊച്ച അങ്ങനെ ചിരിക്കണേ അമ്മയ്ക്ക് തോന്നിയതായിരിക്കുള്ളൂ. ഞാൻ എന്തോ അടി ജോക്കറാന്നോ എന്നെ കളിയാക്കി ചിരിക്കാൻ? എനിക്കേ കളിയാക്കി ചിരിക്കുന്നതും അല്ലാതെ ചിരിക്കുന്നതും കണ്ടാലേ എനിക്ക് മനസ്സിലാവും. അമ്മ അമ്മ വെറുതെ കിടന്ന് ചാടേണ്ട ആവശ്യമൊന്നുമില്ല, ആ കൊച്ചൊന്നും കണ്ടിട്ട് ചിരിച്ചായിരിക്കൂല. അവിടെ നിന്ന് കേറി വന്നപ്പോ കണ്ടു, ചിരിച്ചു. അതിന് ഇവിടെ രാവിലെ നടന്ന പ്രശ്നമൊന്നും അറിയില്ലല്ലോ. നീ അങ്ങനെ പറയും, നീ അവളുടെ സൈഡല്ലയോ. ഞാൻ അവിടെ ഇരുന്നപ്പോ അവൾ എന്നോട് വന്ന് പറയുവാന്നേ, അമ്മൂമ്മ വലിയ ചൂടിലാണല്ലോ, ഇച്ചിരി തണുത്തവളം എടുക്കട്ടെ എന്ന്. സ്വാഭാവികം, ചൂട് സമയത്ത് തണുത്തവളം തരട്ടെ എന്ന് ചോദിക്കുന്നത് നല്ല കാര്യമല്ലേ. കളിയാക്കി ചിരിക്കുന്നതേ കേട്ടാലും കണ്ടാലും ഒക്കെ എനിക്ക് മനസ്സിലാവും. അമ്മ അതൊന്നും വെച്ചായിരിക്കില്ല കൊച്ചു അങ്ങനെ പറഞ്ഞത്, അതിന് രാവിലത്തെ പ്രശ്നമൊന്നും അറിയില്ലമ്മ. നീ മരുമോടെ പക്ഷമല്ലേ നിക്കത്തുള്ളൂ, എനിക്കെല്ലാം മനസ്സിലായി. ഓതാ ഇപ്പൊ അങ്ങനെ. എന്നാ കേട്ടോ, ഞാനാണ് എന്റെ മരുമോളുടെ അടുത്ത് അമ്മയെ കാണുമ്പോ പരിഹസിച്ച് ചിരിക്കണമെന്ന് പറഞ്ഞതും, അമ്മയെ കാണുമ്പോഴൊക്കെ തണുത്തവെള്ളം എടുക്കട്ടെ, തണുത്തവെള്ളം എടുക്കണ്ടേ, ചൂടിലാണല്ലോ എന്നൊക്കെ പറയണമെന്ന് പറഞ്ഞതും. പോരെ, സന്തോഷമായ? നീ പറയും, നീ അത് പറയും, നീ അതും പറയും, അപ്പുറം പറയും. നീ മക്കളെ നേരാമണ്ണം വളർത്താതെ എന്നോട് ചൂടാവാനും ദേഷ്യപ്പെടാനും ചാടിക്കടിക്കാനും അല്ലേ നിനക്ക് അറിയത്തുള്ളൂ. അമ്മ എന്നെ വളർത്തിയ പോലല്ലേ എനിക്ക് എന്റെ മക്കളെ വളർത്താൻ അറിയാൻ പറ്റുള്ളൂ. അതും ഇപ്പൊ എന്റെ കുഴപ്പമോ ഇല്ലയോ? നിന്റെ ഒന്നും പരിഹാസം കാണാനേ ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ പോവാ. അമ്മ അമ്മക്ക് എന്താ അമ്മ, അമ്മ വെറുതെ ഇതിനെ വഴക്കുണ്ടാക്കണേ. അമ്മ ഇപ്പൊ എവിടെ പോവാ? ഞാനേ പടവലത്ത് പോവും. പടവലത്ത് കേറ്റിയില്ലെങ്കിൽ ഹരിപ്പാട്ട് പോവും, അവിടെയും കേറ്റിയില്ലെങ്കിലേ ഞാൻ വല്ല വൃദ്ധസദനത്തിലും പോവും. അതിന് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഭയങ്കര ചൂടിലാണല്ലോ, കുറച്ച് തണുത്തോളം എടുക്കട്ടെ. നിനക്ക് വേറെന്തെങ്കിലും ചോദിച്ചുണ്ടായിരുന്നല്ലേ അച്ചു, അപ്പൊ തണുത്തോളം വേണ്ടേ? പരിഹസിക്കടി, പരിഹസിക്ക്, നല്ലപോലെ പരിഹസിക്ക്. ഞാനേ ഇനി ഒരു നിമിഷം അവിടെ നിൽക്കത്തില്ല. അപ്പൊ എവിടെ പോണമ്മ? ഞാൻ എങ്ങോട്ടെങ്കിലും പോവാ. ശരിക്കും അവിടെ പോവാ? തണുത്തോളം കുടിക്കാൻ പോവാ. എന്താ വല്ല കാര്യം ഉണ്ടായിരുന്നാ അതിനിടെ കൊണ്ടുവന്ന് കയറണ്ട? എനിക്കറിയായിരുന്നു അമ്മ പോവില്ലെന്ന്. ഞാനേ ഞാൻ എന്റെ ബാഗ് എടുക്കാൻ വന്നതാ.